കോതമംഗലം താലൂക്ക് ആശുപത്രിയിൽ കോവിഷീൽഡ് വാക്സിൻ രണ്ടാം ഡോസ് സമയബന്ധിതമായി തന്നെ നൽകുമെന്ന മുനിസിപ്പൽ ചെയർമാൻ കെ കെ ടോമി അറിയിച്ചു. അടുത്ത ദിവസം തന്നെ കോവിഷീൽഡ് വാക്സിൻ ലഭ്യമാക്കും. വസ്തുതാവിരുദ്ധമായ പ്രചരണമാണ് ചിലർ നടത്തുന്നതെന്നും ചെയർമാൻ വ്യക്തമാക്കി. കോതമംഗലം താലൂക്ക് ആശുപത്രിയിൽ രണ്ടു മാസമായി കോവിഷീൽഡ് വാക്സിൻ വിതരണം നടക്കുന്നില്ലെന്ന കോൺഗ്രസ് നേതാവ് ഷെമീർ പനക്കലിന്റെ ആരോപണത്തിനാണ് മുനിസിപ്പൽ ചെയർമാൻ കെ കെ ടോമി മറുപടി നൽകിയത്. മുനിസിപ്പാലിറ്റിയിലെ 2400 പേർക്കാണ് കോവിഷീൽഡ് ഒന്നാം ഡോസ് നൽകിയത്. ഇവർക്ക് രണ്ടാം ഡോസ് നൽകേണ്ട സമയപരിധി ആയിട്ടില്ല. നിശ്ചിത സമയപരിധിക്കുള്ളിൽ തന്നെ രണ്ടാം ഡോസ് നൽകാൻ നടപടിയുണ്ടാകും. അടുത്ത ദിവസം തന്നെ കോവിഷീൽഡ് വാക്സിൻ താലൂക്ക് ആശുപത്രിയിൽ ലഭ്യമാകുമെന്നും ചെയർമാൻ പറഞ്ഞു. 2400 പേരാണ് കോവിഷീൽഡ് വാക്സിൻ രണ്ടാം ഡോസ് കോതമംഗലം മുനിസിപ്പാലിറ്റിയിൽ കിട്ടാനുള്ളത്. അവർക്ക് മുഴുവൻ പേർക്കും അവരുടെ ദിവസത്തിൻ്റെ അടിസ്ഥാനത്തിൽ, എടുത്ത ദിവസത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒന്നോ രണ്ടോ ആഴ്ചയ്ക്കുള്ളിൽ മുഴുവൻ പേർക്കും വാക്സിൻ കൊടുക്കുന്നതിന് വേണ്ടിയുള്ള സംവിധാനം കോതമംഗലം ഗവൺമെൻറ് ആശുപത്രി മുനിസിപ്പാലിറ്റി എടുത്തിട്ടുണ്ട്. നമുക്കറിയാം കോവിഷീൽഡ് വാക്സിൻ എറണാകുളം ജില്ലയിലൊട്ടാകെ താലൂക്ക് ആശുപത്രികൾക്കും ജനറൽ ആശുപത്രികൾക്കും രണ്ടാം ഡോസ് വാക്സിൻ എടുക്കുന്നതിന് വേണ്ടിയിട്ട് കൊടുത്തിരുന്നില്ല. ഒന്നാം ഡോസ് വാക്സിൻ എടുക്കുന്നതിനും ഗവൺമെൻറ് താലൂക്ക് ആശുപത്രികളിലും ജനറൽ ആശുപത്രികളിലും കൊടുത്തിരുന്നില്ല. അതിൻ്റെ ഭാഗമായിട്ടാണ് കോതമംഗലം താലൂക്ക് ആശുപത്രികളിലും വാക്സിൻ കിട്ടാതിരുന്നത്. പക്ഷേ ഇപ്പോൾ ഗവൺമെൻറ് വാക്സിൻ അനുവദിച്ചിട്ടുണ്ട്. ആ വാക്സിൻ വരുന്ന മുറയ്ക്ക് മുഴുവൻ പേർക്കും വാക്സിൻ എടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടി സ്വീകരിക്കും എന്നാണ് പറയാനുള്ളത്. കോവിഷീൽഡ് വാക്സിൻ്റെ ഒന്നാം ഡോസും രണ്ടാം ഡോസും തമ്മിലുള്ള ഇടവേള കേന്ദ്ര സർക്കാർ ദീർഘിപ്പിച്ചിരുന്നു. ഇതനുസരിച്ചാണ് ഇവിടെയും ക്രമീകരണം ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഈ വസ്തുത മറച്ചുവെച്ച് ചിലർ തെറ്റിദ്ധാരണ പരത്തുകയാണെന്നും ചെയർമാൻ ആരോപിച്ചു. ഇന്ത്യയിലൊട്ടാകെ ഇന്ത്യ ഗവൺമെൻറ് 42 ദിവസം ആണ് ആദ്യത്തെ വാക്സിൻ എടുത്തതിന് ശേഷം രണ്ടാം ഡോസ് വാക്സിൻ കൊടുക്കുന്നതിന് വേണ്ടി തീരുമാനിച്ചത്. അത് അടുത്ത ഘട്ടത്തിൽ കേന്ദ്ര ഗവൺമെൻറ് അത് 60 ദിവസമാക്കി വർദ്ധിപ്പിച്ചു. വീണ്ടും ഒരു അടുത്ത ഘട്ടത്തിൽ അത് 84 ദിവസവും പിന്നീട് അത് 112 ദിവസവുമായിട്ട് വാക്സിൻ എടുക്കുന്നതിൻ്റെ കാലയളവ് കേന്ദ്ര ഗവൺമെൻറ് മാറ്റി. അതിന് കേരളത്തിലെ ഗവൺമെൻറ്റിനോ കോതമംഗലം മുനിസിപ്പാലിറ്റിക്കോ അല്ലെങ്കിൽ ഗവൺമെൻറ് ആശുപത്രിയിലെ ഡോക്ടർമാർക്കോ യാതൊരു പങ്കുമില്ല. പക്ഷേ വളരെ ദൗർഭാഗ്യകരമായിട്ട് കഴിഞ്ഞ ദിവസം കോതമംഗലത്ത് മാത്രം കോവിഷീൽഡ് വാക്സിൻ കിട്ടുന്നില്ല എന്നുള്ളൊരു വാർത്ത മാധ്യമങ്ങളിലെല്ലാം പ്രചരിക്കുകയാണ്. യാഥാർത്ഥ്യം മറച്ചു വെച്ചുകൊണ്ട് കേന്ദ്ര ഗവൺമെൻറ് തീരുമാനിക്കുന്ന കാര്യങ്ങൾ ഒരു മുനിസിപ്പാലിറ്റിക്കോ ഒരു ഗവൺമെൻറ് ആശുപത്രിയിലെ ഡോക്ടർക്കോ ഇതിൻ്റെ സമയത്തിലോ മറ്റോ ഒരു മാറ്റം വരുത്താനുള്ള യാതൊരു അധികാരവും ഇല്ല എന്നിരിക്കെ ഈ രീതിയിൽ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലുള്ള ചാനലുകളിലും മറ്റ് വാർത്ത വരികയുണ്ട്. കെ സി വി ന്യൂസ്, കോതമംഗലം.